ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ രണ്ട് തരം പെസ്റ്റിസൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ റിസൾട്ടൊക്കെ തന്നെയാണ് ഈ പെസ്റ്റിസൈഡിനും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ പെസ്റ്റിസൈഡും ഒന്നിച്ച് യൂസ് ചെയ്യാവോ എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണോ കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ പെസ്റ്റിസൈഡിന് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷോ അതുപോലെ ഒരു ടീസ്പൂൺ ഓയിലോ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് വിമ്മാണ്. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത്, ഇപ്പോൾ പ്രില്ലോ ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ ഏത് ലിക്വിഡ് ഡിഷ് വാഷാണോ നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുന്ന അളവും കൂട്ടേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അപ്പോൾ ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓയിലിന് പകരം വെളിച്ചെണ്ണ അതുപോലെ ഒലിവ് ഓയിൽ ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാണ് വേണ്ടത്. ഇനി ഇതൊരു ബോട്ടിലാക്കി കീടങ്ങൾ ബാധിച്ച പ്ലാന്റ്സിലും വെജിറ്റബിൾസിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോയിലെ പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ പെസ്റ്റിസൈഡൊക്കെ എങ്ങനെയാണ് ഈ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുക എന്നുള്ളത്. ഉണങ്ങിയ സ്റ്റെമ്മ് അതുപോലെ ചീത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ആദ്യം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിനുശേഷം വേണം സ്റ്റെമ്മിലും ലീവ്സിലൊക്കെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ലീവ്സിൻ്റെ അടിവശത്തൊക്കെ നല്ലതുപോലെ ആവേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ്. എന്നാലേ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പല ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റും കൂടിയാണിത്. പക്ഷേ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് ഫംഗിസൈഡ് വന്ന് നശിച്ചു പോകുമെന്നുള്ളതാണ്. അപ്പോൾ നല്ലതുപോലെ കെയർ ചെയ്യണമെങ്കിൽ ഈ പ്ലാന്റിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസിൽ വിവിധ തരം ഓർഗാനിക് പെസ്റ്റിസൈഡ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അസുഖമില്ലെങ്കിലും ഇതുപോലെയുള്ള പ്ലാന്റ്സൊക്കെ ഉള്ളവർ അതിൽ ഏതെങ്കിലും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് എന്നും നിലനിർത്താൻ പറ്റും. അപ്പോൾ കാരണം ഇത് ഓർഗാനിക് പെസ്റ്റിസൈഡ് ആയതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നതല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പെസ്റ്റിസൈഡും ഒന്നിച്ച് യൂസ് ചെയ്യരുത് കേട്ടോ. ഒരു 20 ദിവസം ഗ്യാപ്പൊക്കെ വിട്ടിട്ടേ ചെയ്യാവൂ. പിന്നെ ചെയ്യുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യമെങ്കിലും റെഗുലറായിട്ടൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ റെഗുലർ മീൻസ് ഒരു 3 ദിവസമെങ്കിലും എന്നാണ്. പിന്നെ അതുപോലെ 2 തരം ഓർഗാനിക് പെസ്റ്റിസൈഡും കൂടി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കാണിക്കുന്ന ഗാർഡൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് വീണ്ടും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പലരും ഇതിൻ്റെ ബെഞ്ചും അതുപോലെ പബിൾസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരോ അതുപോലെ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെയും കൂടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ, ബൈ ബൈ.